നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ CPMന്റെ പാളയത്തിൽ ഇപ്പോൾ ചങ്കടിപ്പ് കൂടുകയാണ്. കാര്യം ശബരിമല വിഷയം വീണ്ടും വലിയ ഒരു കീറാമുട്ടിയായി മാറുകയാണ് CPMന്. ഈ കഴിഞ്ഞ ആഴ്ച രമേശ് ചെന്നിത്തലയുടെ കേരള ഐശ്വര്യ യാത്രയുടെ തുടക്ക വേളയിൽ തന്നെ UDF അവരുടെ ഒരു നയം വ്യക്തമാക്കിയിരുന്നു. ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരായിരിക്കും UDF സർക്കാർ എന്നുള്ള തരത്തിൽ ഉമ്മൻചാണ്ടി ആദ്യം ഒരു പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ അവരുടെ പ്രകടന പത്രികയിലെ ഒരു കരട് നിയമം എന്തായിരിക്കും എന്നുള്ളതും അതിന് പിന്നാലെ വന്നു. തന്ത്രിയെ പരമാധികാരിയാക്കി മാറ്റിക്കൊണ്ട് ശബരിമലയിൽ ആചാര സംരക്ഷണം നടത്തുമെന്നും ആചാരം ലംഘിക്കുന്നവർക്ക് കഠിന തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു കരട് നിയമമാണ് കഴിഞ്ഞ ദിവസം ഈ UDFിൻ്റെ ഈ ഒരു കരട് രേഖയായി പുറത്തു വന്നത്. എന്തായാലും ഇതേ തുടർന്ന് LDF പാളയത്തിൽ തിരക്കിട്ട ചർച്ചയാണ്. കാര്യം LDFിന് കൃത്യമായിട്ടറിയാം, ഈ ശബരിമല വിഷയത്തിൽ അതിൻ്റെ ഒരു ലാഭം കൊയ്യുക കേരളത്തിൽ ഒരിക്കലും BJP അല്ല. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടതുമാണ്. എങ്ങനെ പോയാലും കേരളത്തിൽ BJPയെ തള്ളണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കൾക്ക് മറച്ചത് ചിന്തിക്കാനൊരു അവസരം കൊടുത്താൽ അവർ വോട്ട് ചെയ്യുക UDFനാകും. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം കൊയ്യുക UDF തന്നെയാണെന്ന കൃത്യമായ തിരിച്ചറിവ് ഇപ്പോൾ LDF പാളയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് LDFലെ നേതാക്കൾ കഴിഞ്ഞ 2 ദിവസമായി ശബരിമല വിഷയത്തെ സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചയിലാണ്. ഇന്നലെ നമ്മൾ കണ്ടു വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം എം ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്താവന. അത് ട്രോളുകളായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിന് മുമ്പേയാണ് ഇപ്പോൾ ശബരിമല വിഷയത്തിൽ മറിച്ച് ഒരു സത്യവാങ്മൂലം, അതായത് നേരത്തെ സർക്കാർ കൊടുത്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സത്യവാങ്മൂലം കൊടുക്കുമെന്നുള്ള ഒരു പ്രസ്താവനയുമായി MA ബേബി ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ ഒരു വിഷയം വാർത്തയായതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ മണിക്കൂറുകൾക്ക് അകം തന്നെ MA ബേബി പ്രസ്താവന തിരുത്തിയിരിക്കുന്നു. കാര്യം അത് പാർട്ടി MA ബേബിയുടെ പ്രസ്താവന തിരുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. MA ബേബിക്ക് കൃത്യമായ ശാസന ലഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ MA ബേബി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് വിധി വന്ന ശേഷം, കാര്യം സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ച്, 9-അംഗ വിശാല ബെഞ്ച് യുവതീ പ്രവേശന വിഷയത്തിൽ വിധി പറയാനിരിക്കുകയാണ്. അതൊരു പക്ഷേ ഈ മാസം അവസാനമോ മാർച്ച് മാസം ആദ്യമോ അതിൻ്റെ ഒരു വിധി പ്രസ്താവം ഉണ്ടായേക്കും. ആ ഒരു വിധി പ്രസ്താവത്തിന് ശേഷം മാത്രമേ പാർട്ടിയുടെ നിലപാട്, ഇത്തരത്തിൽ സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ ആ കാര്യത്തിലേക്ക് നീങ്ങൂ എന്നുള്ളൊരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന CPM അംഗവുമൊക്കെയായ MA ബേബി. എന്തായാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് CPMന്റെ പാളയത്തിൽ ഇപ്പോൾ വീണ്ടും ശബരിമല വിഷയം അവരുടെ ഉറക്കം കെടുത്തുന്നു എന്ന് തന്നെയാണ്. ശരിയാണ്, ഇവർ തലചുറഞ്ഞത് തീക്കൊള്ളി കൊണ്ട് തന്നെയാണ്. അന്നേ എല്ലാവരും പറഞ്ഞതാണ് ശബരിമലയെ തൊട്ട് കളിക്കരുത്, ശബരിമല അയ്യപ്പനോട് കളി വേണ്ട, അത് വലിയ അപകടങ്ങളിലേക്കാകും കൊണ്ടുചെന്നെത്തിക്കുക എന്ന്. പിന്നീട് നമ്മൾ കണ്ട ഒരു കാഴ്ചയും അത് തന്നെയാണ്. കാര്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർ ആക്ടിവിസ്റ്റുകളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, മറ്റുദ്യോഗസ്ഥരാകട്ടെ, എല്ലാവരും ഇതിൻ്റെ തിക്ത ഫലങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റുവാങ്ങിയവരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി ഒന്നടങ്കം ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിരോധത്തിലാണ്. കാര്യം ഒരു ഘട്ടത്തിൽ കേരളത്തിൽ തുടർ ഭരണം ലഭിച്ചേക്കുമെന്നുള്ളൊരു CPMന്റെ ആത്മവിശ്വാസം, പ്രത്യേകിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ആത്മവിശ്വാസം പാർട്ടി കേന്ദ്രങ്ങളിൽ ഉണ്ടായി, കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായേക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് UDF ഒരു ബ്രഹ്മാസ്ത്രം എന്നോണം അവരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഐശ്വര്യ കേരള യാത്രയിൽ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കുന്നത്, ശബരിമല വിഷയത്തിൽ അവരുടെ അഡമൻ്റായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്. എന്തായാലും ഇത് CPMനെ തെല്ലൊന്നുമല്ല ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത്. നാൾക്ക് നാൾ ഓരോ തരത്തിലുള്ള ചർച്ചകളും പലയിടങ്ങളിലും CPM പാളയങ്ങളിലും ഇത് ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. പക്ഷേ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന കാര്യം ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനമാണ്. കാര്യം മറ്റ് ആര് എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പോലും ഈ ഒരു വിഷയത്തിൽ തിരുത്തെഴുത്തുമായി വരികയും പാർട്ടിയോടൊപ്പം ചേർന്നതുകൊണ്ട് ഭവനാന്തരം തോറും കയറിയിറങ്ങി ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന് നാട്ടുകാർ പ്രതികരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ എന്തായാലും പാർട്ടി സെക്രട്ടറി പോലും അന്നിറങ്ങി ഇതിനെ തിരുത്താൻ തയ്യാറായപ്പോഴും മുഖ്യമന്ത്രി മാത്രം മൗനം പാലിച്ചുകൊണ്ട് താനെടുത്ത നിലപാടാണ് ശരി എന്നുള്ള ഒരു തരത്തിൽ ആ ഒരു നിലപാടിലാണ് മുഖ്യമന്ത്രി അന്ന് നിലകൊണ്ടത്. അതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ പറയുകയുണ്ടായി, കോടതി വിധി എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ. അതായത് കോടതി വിധി യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നിർബന്ധപൂർവ്വം യുവതികളെ അവിടെ പ്രവേശിപ്പിക്കും എന്ന തരത്തിൽ അതിൻ്റെ ഒരു അഹംഭാവത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ആ കാര്യം വ്യക്തമാക്കിയത്.
അതുതന്നെയാണ് ഇപ്പോൾ പാർട്ടിയെ മറ്റൊരു രീതിയിൽ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നത്. കാര്യം സംസ്ഥാന ഘടകത്തിലെ മറ്റ് നേതാക്കളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെ നിലപാടുകൾ സ്വന്തം രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തിരുത്തി മുന്നോട്ട് വരുമ്പോഴും മുഖ്യമന്ത്രി എടുക്കുന്ന ഈ അഡമൻ്റായിട്ടുള്ള ഒരു നിലപാട് അത് അവർക്ക് ഒന്നടങ്കം തലവേദനയായി മാറുകയാണ്. എന്തായാലും നിയമസഭാ ഇലക്ഷന് നാന്ദി കുറിക്കാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ മാർച്ച് ആദ്യവാരം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. പിന്നീട് കേരളത്തിൽ ഒരു മാസ കാലയളവോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടേറിയ പോരാട്ട വേദിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കേരളം. ഈ ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയം വീണ്ടും വലിയ ഒരു പ്രാധാന്യത്തോടെ ഉയർന്നു വരുന്നത് CPMനെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നേരത്തെ ശരണമന്ത്രത്തെ തെറിജപം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചെങ്കിലും ഇപ്പോൾ ശരണമന്ത്രത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വാമി ശരണം ജപിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി അണികൾ എന്നൊരു അടക്കം പറച്ചിൽ ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.